നമസ്കാരം, ലെൻ ജി കെ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളെ പറ്റിയിട്ടാണ്. അതിലൊന്നാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം മാനസ സരോവറിലെ ചുമയുങ്ദുങ് ഹിമാനിയിൽ നിന്നാണ്. ബ്രഹ്മപുത്ര നദിയുടെ നീളം 2900 കിലോമീറ്ററുകളാണ്. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം മാനസ സരോവറിലെ ചുമയുങ്ദുങ് ഹിമാനിയിൽ നിന്നുമാണ്. ബ്രഹ്മപുത്ര നദിയുടെ നീളം ഏകദേശം 2900 കിലോമീറ്ററുകളാണ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 916 കിലോമീറ്റർ. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം 916 കിലോമീറ്റർ. ബ്രഹ്മപുത്ര എന്ന വാക്കിനർത്ഥം ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്നാണ്. ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയമുള്ള നദിയാണ് ബ്രഹ്മപുത്ര. ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ആണ് ബ്രഹ്മപുത്ര. ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. പ്രാചീനകാലത്ത് ലൗഹിത്യ എന്നറിയപ്പെട്ടിരുന്ന നദി ബ്രഹ്മപുത്ര. അസമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര തന്നെയാണ്. അപ്പോൾ ബ്രഹ്മപുത്ര എന്ന വാക്കിനർത്ഥം ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്നാണ്. ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയമുള്ള നദിയാണ് ബ്രഹ്മപുത്ര. ഏറ്റവും കൂടുതൽ കാലം ജലം വഹിക്കുന്ന ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദിയും ബ്രഹ്മപുത്ര തന്നെയാണ്. അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര. പ്രാചീനകാലത്ത് ലൗഹിത്യ എന്നറിയപ്പെട്ടിരുന്ന നദിയും ബ്രഹ്മപുത്ര. അസമിൻ്റെ ജീവരേഖ എന്നറിയപ്പെട്ടിരുന്ന നദിയും ബ്രഹ്മപുത്ര. ഹിമാലയത്തിന് സമാന്തരമായി കിഴക്കോട്ടൊഴുകുന്ന ബ്രഹ്മപുത്ര നദി ഏത് പ്രദേശത്ത് വച്ചാണ് യു ടേൺ തിരിഞ്ഞ് അരുണാചൽ പ്രദേശിലേക്ക് കടക്കുന്നത്? നംച ബാർവേ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ചിട്ടാണ്. ബ്രഹ്മപുത്ര നദി ഏതു പ്രദേശത്ത് വച്ചാണ് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്? സാദിയ, അരുണാചൽ പ്രദേശിലെ സാദിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വച്ചിട്ടാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മജുലി, അത് അസമിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് അത് മജുലിയാണ്, അസമിലാണ്. മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര നദിയിലാണ്. നാഷണൽ വാട്ടർവേ സെക്കൻഡ് സാദിയ മുതൽ ധുബ്രി വരെയുള്ള ദൂരമാണ് നാഷണൽ വാട്ടർവേ സെക്കൻഡ് എന്നറിയപ്പെടുന്നത്. ഇത് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മപുത്ര നദീതീരത്തെ പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ദിബ്രൂഗഡ്, ഗുവാഹട്ടി എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയുടെ തീരത്താണ്. ദിബ്രൂഗഡ്, ഗുവാഹട്ടി. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ ദിബാംഗ്, സുബൻസിരി, ടിസ്റ്റ, ലോഹിത്, മാനസ് തുടങ്ങിയവ ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് സുബൻസിരി. ബ്രഹ്മപുത്രയുടെ ഏറ്റവും വലിയ പോഷക നദി സുബൻസിരി. ഏറ്റവും വേഗത്തിലൊഴുകുന്ന ഇന്ത്യൻ നദി ടിസ്റ്റയാണ്. ഏറ്റവും വേഗത്തിലൊഴുകുന്ന ഇന്ത്യൻ നദി ടിസ്റ്റയാണ്. ബ്രഹ്മപുത്ര നദി ഒഴുകുന്ന രാജ്യങ്ങൾ ചൈന, ഇന്ത്യ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൂടെ ഒഴുകിയാണ് കടലിൽ പതിക്കുന്നത്. ബോഗിബിൽ പാലം സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. ബോഗിബിൽ പാലം സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര. ദിബ്രൂഗഡിനെയും അപ്പർ അസാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ബോഗിബിൽ പാലം. ബോഗിബിൽ പാലം സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്രയിലാണ്. ബോഗിബിൽ പാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദിബ്രൂഗഡിനെയും അപ്പർ അസാമിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജാണ് ബോഗിബിൽ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് അതാണ് ബോഗിബിൽ പാലം. 4940 മീറ്റർ നീളമുണ്ട് ബോഗിബിൽ പാലത്തിന്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ ഹസാരിക പാലം. ബ്രഹ്മപുത്രയുടെ പോഷക നദിയായ ലോഹിത് നദിക്ക് കുറുകെയാണ് ഈ ഭൂപൻ ഹസാരിക പാലം സ്ഥിതി ചെയ്യുന്നത്. പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ ഹസാരിക പാലം.
ദോള സാദിയ പാലം എന്നറിയപ്പെടുന്നത് ഈ ഭൂവൻ ഹസാരിക പാലം തന്നെയാണ്. ദോള സാദിയ പാലം, ദോള സാദിയ പാലം എന്നറിയപ്പെടുന്നത് ഭൂപൻ ഹസാരിക പാലം തന്നെയാണ്. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. ബ്രഹ്മപുത്ര നദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണ്. ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലും ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലുമാണ്. പിന്നെ അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത്, ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാംഗ് എന്ന പേരിലാണ്. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാംഗ് എന്ന പേരിലാണ്.